കുളത്തൂപ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വീടുകളിലേക്ക് വെള്ളമിറങ്ങുന്നത് ദുരിതത്തിലാക്കുന്നു. മലിനജലം കിണറുകളിൽ വ്യാപിച്ചതോടെ പ്രദേശവാസികൾക്ക് കുടിവെള്ളം നിലച്ചു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാതയോരത്തെ വീട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നത് ഒരു കുടുംബത്തെ മുഴുവൻ ദുരിതത്തിലാക്കുകയാണ്. കുളത്തൂപ്പുഴ ഫെഡറൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന കെട്ടിട ഉടമ ചിറയത്ത് സാം ഫിലിപ്പിന്റെ വീടിനുള്ളിലേക്കും സമീപത്തെ കിണറ്റിലേക്കുമാണ് കുടിവെള്ളം ഒലിച്ചിറങ്ങി ദുരിതമാകുന്നത്. ബാങ്കിന് ഭീഷണിയാകുമെന്ന് ഭയന്ന് ബാങ്ക് അധികൃതർ പ്രദേശത്ത് പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മലയോര ഹൈവേ ഓരത്തായുള്ള കെട്ടിടത്തിന്റെ തറനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന നിലയിലെ വശങ്ങളിലെ കോൺക്രീറ്റ് ഭിത്തിക്കുള്ളിലൂടെയാണ് വെള്ളം ഒലിച്ചിറങ്ങുന്നത്. ഹൈവേക്കടിയിലൂടെ കടന്നുപോകുന്ന കുളത്തൂപ്പുഴ കുടിവെള്ള വിതരണ പൈപ്പുകൾ ജലവിതരണത്തിനിടെ സമ്മർദ്ദം താങ്ങാനാവാതെ പൊട്ടിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് മുമ്പ് ഇത് ആദ്യം ഓൺ ചെയ്ത സമയത്തും ഇതുപോലെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയെ വിളിച്ചു, അവർ വന്ന് ലൈൻ ഓഫ് ചെയ്ത് തന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഇത് കാണുന്നത്. അത് അന്ന് അത്രയും ഇല്ലായിരുന്നു, ഇന്നിപ്പോ മൊത്തത്തിൽ ഈ വീടിന്റെ ചുറ്റും വെള്ളം ഒഴുകുക. റോഡിന്റെ വശങ്ങളിൽ കെട്ടി ബലപ്പെടുത്തിയിട്ടുള്ള കോൺക്രീറ്റ് ഭിത്തിക്കുള്ളിൽ കൂടിയാണ് വെള്ളം പരന്നൊഴുകി വീടിനുള്ളിലും കിണറ്റിലും വ്യാപിക്കുന്നത്. അഴുക്കുജലം കിണറ്റിൽ വ്യാപിച്ചതോടെ വീട്ടുകാരുടെ കുടിവെള്ളം നിലച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏറെ സമയത്തിനു ശേഷം വാട്ടർ അതോറിറ്റി അധികൃതരെത്തി ജലവിതരണം നിർത്തിവെച്ചെങ്കിലും തകരാർ ഇതുവരെയും പരിഹരിച്ചിട്ടില്ല. ജനം, കൊല്ലം.